സോപ്പുകളൊക്കെ വില വളരെ കുറവാണ്. 6 രൂപയേ ഉള്ളൂ. നല്ല സോപ്പാണ്, ഓക്കെ, നല്ല വലിയ കംപ്ലൈന്റ് ഇല്ലാത്ത സാധനമാണ്. അത് 5 സീറ്റ് അല്ലേ വരുന്നത്? തേക്കിനാണ്. 1000 രൂപ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് കൊടുക്കാലോ അല്ലേ? എത്ര? 3 രൂപ വരും. ഇത് 3000 രൂപ. 6-4 കട്ടിലാണെങ്കിൽ 4 രൂപ, 4-500. സാധനത്തിന് അനുസരിച്ച് എന്താ പുതിയ ഇതിനെന്ത് വില ഉണ്ടാവും? 6000 രൂപ. ഇതെന്താ വില വരുന്നത്? ഈ ബ്ലാക്ക് അത് 6 രൂപ. 6000 രൂപ. ഇത് റോസ് വുഡ് തന്നെയാണ്? അത് അല്ല, അത് ഇരുളാണല്ലേ. ഇത് എല്ലാവർക്കും നമസ്കാരം, സുൽത്താനാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നമ്മൾ പഴയ ഫർണിച്ചർ കുറഞ്ഞ വിലക്ക് കിട്ടുന്ന ഒരു ഷോപ്പാണ്. നമ്മുടെ കോഴിക്കോട് കോട്ട് റോഡിലാണ്, അതായത് നമ്മുടെ ഫിഷ് മാർക്കറ്റിൻ്റെ അടുത്തായിട്ടാണ് ഈ ഷോപ്പ് ഉള്ളത്. ഓൾഡ് വേൾഡ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ജാഫർഖാനോട് ചോദിക്കാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ വീടുകൾ ഉപയോഗിക്കുന്ന സാധനമാണ്. കുട്ടികളെ ഇപ്പൊ 5 വയസ്സ് കുട്ടികളൊക്കെ ഉണ്ടാകും, വേസ്റ്റ് ഔട്ടായിട്ട് ഉപയോഗിക്കുന്നതാണ്. പഴയ സാധനങ്ങൾ ഇട്ടേക്കാൻ വേറെ ഒന്നുമില്ല, ഡ്രസ് മാത്രം ഇട്ട് വെക്കുള്ളൂ. വീട്ടിലാണ്, റോസ് വുഡ് തന്നെയാണ്. പിന്നെ ഇതൊക്കെ പഴയ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന വീടുകളുണ്ടായ സാധനങ്ങളാണ്. ഇത് കളറ് ചെയ്താണല്ലേ, തേക്കാണ്. ഇതൊക്കെ അതുപോലെ തന്നെ ഇത് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? ഇട്ടാൽ അവിടെ ഉണ്ടാവും, നല്ല വീതി ഉണ്ടല്ലോ. ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇതാണെങ്കിലോ അതേമാതിരി തന്നെ അതും കളറടിക്കുന്നതാണ്. ഒരു കുട്ടി 10-ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ കോളേജ് എത്തിക്കാൻ വലിയൊരു ഒരു ക്യാബിനറ്റ് വാങ്ങിക്കൊടുത്തു. ഇതൊക്കെ അതേമാതിരി ഷോക്കേജ്, കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ വെക്കാനുള്ള ഷോക്കേജ്. ഇത് 10 രൂപ വരെ വരും. ഇത് 10 രൂപ ഉള്ളൂ അല്ലേ? ഇതിലെന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുമോ? ഇതിന് ഡിസ്കൗണ്ട് വന്നാൽ അത് സംസാരിച്ച് വന്ന് നോക്കി എന്തെങ്കിലും നോക്കിയിട്ട് ചെയ്യാൻ പറ്റില്ല. ഇതിന് മേലുള്ള ആ ചെയറല്ലേ നമ്മളെ പറയാം? ഇത് നല്ല വീട്ടിയാണ്. സ്കൂളുകളിലും കോളേജുകളൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഇത് ഇന്ന് ആ സൈഡ്മാർക്ക് ഉണ്ടാക്കാൻ അറിയില്ല, ഉണ്ടാക്കൂല്ല. ഈ പണി ഒന്നും ആർക്കും സാധിക്കില്ല. ഇതിന് വലിപ്പമുണ്ട്, ഇതിനുള്ളിൽ വലിപ്പമുണ്ട്. ഇതിന്നത്തെ പണിക്കാക്കി ഉണ്ടാക്കാൻ അറിയില്ല, ഉണ്ടാക്കൂല. ഇത്ര നല്ല മരത്തിൽ കിട്ടില്ല, ഇത്ര മരം കിട്ടൂല. പ്ലാവും വീട്ടിയും കൂടി അത് പ്ലാവും വീട്ടിയും കൂടി. ഇത് ഇതിന്റെ മുകളിൽ ഇതിങ്ങനെ വരിക? ഇത് സ്റ്റാൻഡ് ആയിട്ട് തറവാട് കണ്ടായത് ബെഞ്ചാണ്. ബെഞ്ച് തറവാട്ടില്ലെങ്കിൽ മുന്നിൽ അടുത്ത വരച്ചിട്ടുള്ള ആരും മരിച്ചിട്ടുണ്ടോ പറയാ? അപ്പൊ ബെഞ്ച് അവിടെ കാണൂല. ആ പ്രത്യേകത ബെഞ്ചിന്റെ ആ കാരണം മരിച്ച വീട്ടിൽ കിടത്താൻ വേണ്ടി കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഇതല്ലേ. ഇത് അതുപോലെ നല്ല മരമാണെന്ന് തോന്നുന്നു. റോസ് വുഡ് തന്നെ. റോസ് വുഡ് പറഞ്ഞാൽ വീട്ടിലേ വീട്ടിൽ നല്ല ഇത് പ്ലാവാണത്. പ്ലാവല്ലേ? ഓക്കെ. 7 രൂപ 8 രൂപ വില വരും അല്ലേ? നല്ല മരം, പല സാധനങ്ങളെ. 10 രൂപ ഒരു പ്രശ്നമില്ല അല്ലേ? ഇതാണെങ്കിലോ ഇതും അതേമാതിരി തന്നെ പഴയ മരങ്ങളാണ്. ഇത് പഴയ മരമാണ്, നല്ല വെയിറ്റുള്ള മരമാണ്. ഓക്കെ ഓക്കെ. ഇരുളാണ്, ഇരുളാണ്. അതുകൊണ്ട് അത്ര നല്ല വെയിറ്റ്. ഇതിനെന്താ കൃഷി വരും? ഇതിന് 12 രൂപ വരും. 12 രൂപ 12-14 രൂപ റേഞ്ചിൽ വരും. വരുന്നല്ലേ? നാലാള് പിടിച്ച് പോയിരുന്നു. അത്രയും വെയിറ്റ് ആണല്ലേ? അത്ര വെയിറ്റ് ആണ്. ഇതാണെങ്കിലോ വെയിറ്റ് 10 രൂപ വരും. 10 രൂപ റോസ് വുഡ് ആണ്. റോസ് വുഡ്. അപ്പൊ ഇങ്ങനെ ഈ മരത്തിലൊന്നും ഒരു അലമാരയും കാണാനില്ലല്ലോ. നമുക്ക് ഇതിൽ ഇവിടെ വേറെ എന്തെങ്കിലും എന്താണ് മേലെ ചിപ്പോയില്ല? തേക്കാണ് സാധനം. അതിന്റെ മുകളിൽ ഗ്ലാസ് ഇട്ടാണ്. ഗ്ലാസ് ഇട്ടിട്ട് ഇതിന് 2500 രൂപ വരും. അതിന്റെ മേലെ ഗ്ലാസ് വരും അല്ലേ? ഗ്ലാസ്. ഇത് നമ്മള് നേരത്തെ പറഞ്ഞ സാധനം തന്നെ അല്ലേ? ഇത് ജിപേ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലേ? ഗ്ലാസ് ഇട്ട് കൊടുത്താൽ മതിലെ? ഇതിനെന്ത് വില ഉണ്ടാവും? 6000 രൂപ. അതിൽ പെട്ടാണല്ലേ ഇത്? മിറർ ഇത് ഡ്രസ്സിംഗ് ടേബിൾ അല്ലേ? അല്ലേ, പഴയ ഡ്രസ്സിംഗ് ടേബിൾ അല്ലേ?
ഇത് 2500 മാച്ച് ഇതുണ്ടല്ലേ ഓഫീസിലൊക്കെ ഉപയോഗിക്കുന്ന. പിന്നെ അതുപോലെ ഈ സോഫകളോ, ഈ സോഫകളൊക്കെ വില വളരെ കുറവാണ്, 6 രൂപയുള്ളൂ. നല്ല സോഫാണ്, നല്ല വലിയ കംപ്ലൈന്റ് ഇല്ലാത്ത സാധനമാണ്. ഇത് 5 സീറ്റ് അല്ലേ വരുന്നത്? ഓക്കെ. ഇത് കണ്ട കുറച്ച് ഇത് ഇവിടെയൊക്കെ പോളിഷ് പോയിട്ടുണ്ട്. പോളിഷ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അതേമാതിരി തന്നെ 6 രൂപ വരും. നല്ല തുണിയാണ്. ഇനി ഒന്ന് വേണമെങ്കിൽ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷാമ്പു കിട്ടാ മതില്ലേ? ഇതും അതുപോലെ തന്നെയാണ്. ഈ സോഫയില് 5 ആണല്ലേ, 5 സീറ്റർ അല്ലേ വരുന്നത്? ഈ ചെയർ ആണെങ്കിൽ 1000 രൂപ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് കൊടുക്കാലോ അല്ലേ? മാർബിൾ ഒറ്റ പീസാണ്. ഇതിന് മാത്രം സ്റ്റാൻഡേർഡ് ഈ റൗണ്ടില്. ഓക്കെ, അവിടേക്ക് പോകാൻ പറ്റായിട്ടാണ്. ആ റൗണ്ട് ടേബിളിലേക്ക് 15 രൂപ അല്ലേ? ഇത് 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 അതിന്റെ ചെറുത് അതിന് കൂടുതലാ, അതിന്റെ മുകളിൽ വെക്കാനുള്ള അല്ലേ? പത്താക്കിരിക്കാൻ പറ്റില്ല, അത്രയും വലുതാണിത്. ഇത് വലിയൊരു ടേബിളാണ് കേട്ടോ, ഇത് കാണുന്ന പോലെയല്ല, വലിയ ടേബിളാണിത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാനുള്ളത് ഇവിടെ വേറെയും കുറേ അലമാറകളൊക്കെ ഉണ്ടല്ലോ അല്ലേ? പിന്നെ ബെഞ്ചുകളുണ്ട്, ചെറിയ ചെറിയ കട്ടിലുകളുണ്ട്. ആ കട്ടിലൊക്കെ ഇപ്പൊ ഇത് ചെറിയത് എത്ര? ഇത് 3 രൂപ വരും. ഇത് 3000 രൂപ വരും. 6-4 കട്ടിലാണെങ്കിൽ 4 രൂപ, 4500. പുതിയതാണെങ്കിൽ കണ്ടീഷൻ അനുസരിച്ച് കാലങ്ങളിൽ ഒരു ബെഞ്ചാണ്, ഒറ്റ പലകളാണ്. വീട്ടിൽ പ്ലാവും കൂടിയാണ്, സൈഡിൽ വീട്ടി കൊടുത്തിട്ടുണ്ട്, നടുവിൽ പ്ലാവാണ്, ഒറ്റ പലകാണ് മടുപ്പിന ചേരുണ്ട്. പിന്നെ ഫാൻ അങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്? എല്ലാം കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കൂലേ. ടേബിളാ, സാധനങ്ങളൊക്കെ വരൂലേ? ഓ തീർച്ചയായിട്ടും, ഇവിടെ പല സാധനങ്ങൾ വന്നിട്ടുണ്ട്. AC വരാറുണ്ട്, എല്ലാ ഐറ്റംസും ഇവിടെ വരാറുണ്ട് അല്ലേ? ഒക്കെ സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ്, ഹോട്ടൽ ഐറ്റംസ് വരാറുണ്ട്. പിന്നെ ഇന്നലെ ഒരു ഹോസ്റ്റൽ കട്ടിൽ 15 എണ്ണം പോയി. ഹോസ്റ്റൽ കട്ടിൽ ഇരുമ്പിന്റെ കയ്യിൽ 2500 റേറ്റ്. നല്ല സാധനം. കൗണ്ടറുകളുണ്ട്. ഇത് ആ ചെറിയ ഡൈനിങ് ടേബിൾ ആണല്ലേ പഴയ? ഇതെന്താ വില വരുന്നത്? ഈ ബ്ലാക്ക് 6000 രൂപ. ഇത് റോസ് വുഡ് തന്നെയാണത്? ഇരുളാണല്ലേ. ആവശ്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ കൊടുത്തോളാം. നമ്പർ ഞാൻ കൊടുത്തോളാം. ജബർഖാൻ നമ്പർ കൊടുക്കാലോ അല്ലേ? മോഹൻലാൽ നമ്പർ കൊടുക്കാം. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കൊടുക്കണം. ആ അതെ അതെ, വാങ്ങാനും കൊടുക്കാനും കോണ്ടാക്ട് ചെയ്താൽ, ഇവരെ കോണ്ടാക്ട് ചെയ്യാട്ടോ. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പഴയ സാധനങ്ങൾ കൊടുത്ത് ഒഴിവാക്കിയിട്ട് പുതിയത് വാങ്ങണം എന്നുണ്ടെങ്കിൽ, പുതിയത് അവരുടെ ഷോറൂം ഉണ്ടല്ലോ നിങ്ങൾക്ക്, ഇവരെ പുതിയൊരു ഷോപ്പ് അവിടെ ഉണ്ട്, നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് വീഡിയോ കൂടെ എടുക്കാം, കുറച്ച് വില കുറഞ്ഞ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി പഴയത് കൊടുക്കാനാണെങ്കിലും പുതിയത് അല്ല പഴയത് വാങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഇവിടെ ജാഫർക്ക ഉണ്ടാവും. ഈ ഒരു ഭാഗത്ത് അപ്പുറത്ത് വരെ പുതിയത് വിൽക്കുന്ന ഷോപ്പുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കുറച്ച് അതും കൂടി ഉൾപ്പെടുത്താം, പുതിയതിൻ്റെ വിലയും കൂടി നോക്കാം. എത്ര പറഞ്ഞിരുന്നു? 7 രൂപ കൊടുക്കാൻ പറ്റില്ല. ഇത് എത്ര സൈസ്? 6-5 അല്ലേ. ബഡ് ഇതല്ലേ വരുന്നത്? 7 രൂപ ഗ്ലാസ് കൊടുക്കല്ലേ. അതിൽ കുറഞ്ഞ അതിൽ ഡിസ്കൗണ്ട്? അതങ്ങനെ. ഇത് 6-4. ഇതെന്താ വില ഉണ്ടാകുക? ഇത് നമുക്ക് 6-5 കൊടുക്കാം. 6 രൂപ വാങ്ങിച്ചു കൊടുക്കാം. പിന്നെ ബോർഡിൻ്റെ ഇത് ഈ അലമാറകൾ 13 രൂപ അല്ലേ? 3 ഡോർ 13 രൂപ ലാസ്റ്റ് ആയാലും ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കാൻ പറ്റില്ലേ? ചെറുങ്ങനെ ഡിസ്കൗണ്ട് കൊടുക്കാം. ഓക്കെ, വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കല്ലേ? ചീലിനുള്ള മറ ഇതെന്താ വില വരുന്നത്? 6-500 അല്ലേ. സൗകര്യം കാണിച്ചു. 6500 അല്ലേ. ഇതിലൊന്നും കുറയ്ക്കാണ്ടാവോ? അല്ല, ഇന്നും ഉണ്ടാവില്ല അല്ലേ. ഇത് നമ്മൾ സ്റ്റഡി ടേബിൾ ആയിട്ട് ഉപയോഗിക്കുന്നല്ലേ? ഇത് ഓഫീസ് ടേബിള്. ഇത് എന്തോ വരുന്നത്? പാർട്ടിക്കൽ ബോർഡ് അല്ലേ? എന്തോ വരുന്നത്? 3 രൂപ അല്ലേ. ഇതാണെങ്കിലോ നമ്മളെ ഈ സെയിം തന്നെ അല്ലേ? 13500 ഇങ്ങനെ പോലെ. പിന്നെ ഡൈനിങ് ടേബിള് എങ്ങനെ? ആ ഒറ്റ റേറ്റിലായിരുന്നു അല്ലേ. പിന്നെ ഡൈനിങ് ടേബിൾ എല്ലാം ഉണ്ടല്ലോ അല്ലേ? ഫർണിച്ചർ എല്ലാം ഉണ്ടല്ലോ അല്ലേ? ആ ഡൈനിങ് ടേബിള് ഇതൊക്കെ ഇത് സ്റ്റീലാണ്.
മോഡൽ ക്ലാസും ആദ്യ ലക്ഷ്യമായിട്ടുണ്ട്. ഇതെന്താ വില വരുന്നത്? ഈ ടേബിള് നമുക്ക് 5500 കൊടുക്കാം. ഈ ആവറേജ് ഇതെല്ലാം ഒരേ ലെവലില് വരുന്നത് കേട്ടോ. ഈ 1, 2, 5 ടേബിൾ എങ്ങനെയാണ്? ഇതൊക്കെ ഏകദേശം ഒരേ ലെവലില് വരും. ഒരു 5500 അങ്ങനെ 4500 കൊടുക്കില്ലേ? അത് ടേബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? ബോർഡ് അല്ലേ? അൽമാറകൾ അത് ടു ഡോറാണ്. നമ്മൾ 3 ഡോർ കണ്ട്. ഈ 2 ഡോറിന് എന്താ വരുന്നുണ്ട്? 8 രൂപ കൊടുക്കാം. 7 രൂപ കൊടുക്കാം. ഈ ഷോപ്പ് നിങ്ങളെ പരിഗണനയിൽ വെക്കുക. അവിടെ വന്ന് നിങ്ങൾക്ക് നോക്കാം. കുറെ നല്ല നല്ല സാധനങ്ങളുണ്ട്. എന്തായാലും വന്ന് നോക്കാം. പിന്നെ പഴയ സാധനങ്ങൾ നമ്മളിപ്പം വീട്ടിലൊക്കെ താൽക്കാലികമായിട്ട് വാടകയ്ക്കൊക്കെ താമസിക്കുകയാണെങ്കിൽ ചെറിയ ഫർണിച്ചർ വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടിയ നല്ല തന്നെ നല്ല വൃത്തിയുള്ള സാധനങ്ങൾ തന്നെ കിട്ടാണ്ട് കുറഞ്ഞ വിലക്ക് കിട്ടാണ്ട് എന്തായാലും ഒന്ന് വന്ന് നോക്കാം. ഓക്കെ. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് തരാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ.